റിപ്പോർട്ടിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വ്യത്യസ്തരായ ചില ആരാധകരാണ് നമുക്ക് ഇവിടെയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാശ്രയ എന്ന സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഭിന്നശേഷിയുള്ള ആരാധകരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അതിന്റെ സ്ഥാപനത്തിന്റെ ചീഫ് എന്ന് പറയാവുന്ന റജിച്ചേട്ടൻ ഇക്കാര്യത്തിൽ കുറിച്ച് പറയും. എങ്ങനെയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കളി കാണാൻ വരാനുള്ള ഒരു സാഹചര്യം അന്ന് എങ്ങനെയായിരുന്നു? മുത്തൂറ്റ് പാപ്പച്ചൻ്റെ പിന്നെ ജോർജി സാറാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളിക്ക് വരുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്തായാലും ഞങ്ങൾ ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ അത് തന്നെ ഇത് കളി എങ്കിലും ജയിച്ചിരിക്കണം. സമനില പിടിച്ചിട്ട് കാര്യമില്ല, ഇതെങ്കിലും അടിച്ച് ജയിക്കണം. കഴിഞ്ഞ കളി ടിവിയിലൊക്കെ കണ്ടിരുന്നോ? ആ അതെ അതെ, എല്ലാ കളിയും കാണാറുണ്ട് കേരളത്തിന്റെ. പ്രത്യേകിച്ചും ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് സ്റ്റേഡിയത്തിൽ വന്നിരുന്ന കളി കാണാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ചേട്ടായിയുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ട് ഇന്ന് കളി? ബ്ലാസ്റ്റേഴ്സ് ജയിക്കോ? എന്തായാലും ജയിച്ചിരിക്കും, നമ്മൾ അടിച്ചു തകർക്കും. കഴിഞ്ഞ കളികൾ ഇപ്പോ 4 കളി കളിച്ചു, ഒരു കളി പോലും ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞ കളി കഴിഞ്ഞു, ഇനിയുള്ള കളി നമ്മൾ ജയിക്കാനുള്ള നല്ല ഉഷാറായിട്ട് നമ്മൾ ടീം തിരിച്ചു വരും. എന്തായാലും നല്ല കളി ഉഷാറാവും അങ്ങനെ. പിന്നെ ആ എല്ലാവരും ഞങ്ങൾ എല്ലാവരും നല്ല കട്ട് ഫാനാണ് ടീമിന്റെ. എല്ലാ കളികളും നല്ല എല്ലാ നിരീക്ഷിച്ച് നല്ലോണം കാണുന്ന എല്ലാവരും നല്ലോണം കളിക്ക് നല്ല സപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ വണ്ടിയുടെ സൗകര്യങ്ങളും കൊണ്ട്. എല്ലാവരും ഇതിന് ഫുട്ബോളിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ എല്ലാം. ഞങ്ങൾ അവിടെ ഒരു 10-16 പേരുണ്ട്. എല്ലാവരും നല്ല കളി സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകരാണ് എല്ലാവരും അവിടെ ഉള്ളവർ. ഇന്നത്തെ കളി നമ്മൾ എന്തായാലും ജയിക്കും. എന്തായാലും ശാരീരിക പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആർത്തു വിളിക്കാൻ എത്തിയിരിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കോ? ഹ്യൂമേട്ടനും വിനീതും കൂടെ ഒരുമിച്ച് നല്ലോണം കളിച്ചാൽ ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉറപ്പിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ എളുപ്പമാകും. നടുക്ക് കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. നമുക്ക് ഫിനിഷിംഗ് ആണ് ഇല്ലാത്തത്. വിനീതും ഹ്യൂമേട്ടനും കൂടി നല്ലോണം ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിന്ന് ജയിച്ചിരിക്കും. എത്ര ഗോളിന് ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്? ഒരു 4 ജയിക്കണം. 4 ഗോളിനെങ്കിലും ജയിക്കണം എന്ന് ആണ് ഇവരുടെ ആഗ്രഹം. ഏതായാലും ഈ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗാലറികളിൽ ആർത്തു വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവർ വ്യത്യസ്തരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം മറ്റൊരു ഏതൊരു ആരാധകരെയും പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം തന്നെയാണ് ഇവരും സ്വപ്നം കാണുന്നത്. ശാരീരിക വൈകല്യങ്ങളുള്ള ഒരു പറ്റം ആരാധകരുടെ റിപ്പോർട്ടാണ് അജിത് കെ ജോസഫ് നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. ഇവരുടെയൊക്കെ പ്രാർത്ഥന ഫലിക്കട്ടെ എന്ന് നമുക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുമുണ്ട് ഫുട്ബോൾ ആരാധകർ.